കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ പ്രവർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. അടുത്ത പ്രവർത്തനം കട്ടൻ ചായ. എല്ലാവരും കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവുമല്ലോ. കുടിച്ചിട്ടില്ലെങ്കിലും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ? നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഓരോ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാം. എന്താ, റെഡിയല്ലേ? തുടങ്ങുകയല്ലേ? ആ തിടുക്കം കൂട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും അതിനൊക്കെ ഒരു മുന്നൊരുക്കം വേണ്ടേ? ആദ്യം എന്താ വേണ്ടത്? എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആലോചിച്ച് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതിനുശേഷം ഓരോ സാധനങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് മേശപ്പുറത്ത് നിരത്തി വെക്കുക. ഇനി അതൊക്കെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെക്കണേ. ഇനി ചെയ്യേണ്ടത് ആ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് തന്നെയാണോ ഉള്ളത് എന്ന് വീട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ച് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിക്കുമല്ലോ. ശരി, ഇനി പാചകത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കണം, പാചകം ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലെ ആരെങ്കിലും മുതിർന്ന ആളുടെ സഹായത്തോടുകൂടെ വേണം പാചകത്തിലേക്ക് കടക്കാൻ. എല്ലാവരും നിങ്ങളുടെ കട്ടൻ ചായ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ മുഴുകിക്കോളൂ. കട്ടൻ ചായ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ രുചിക്കാൻ കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരും കുടിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം കൂടെ ചോദിക്കൂ. എന്താ, ഇഷ്ടപ്പെട്ടോ? ഇത്ര എളുപ്പത്തിൽ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ യുറീക്കയിലുള്ള കട്ടൻ ചായയെപ്പറ്റിയുള്ള വിശേഷം വായിച്ചു കഴിഞ്ഞാൽ ധാരാളം തരത്തിലുള്ള കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ട്. അടുക്കള നമ്മുടെ വലിയൊരു പരീക്ഷണശാലയാണ്. നിങ്ങൾക്കും പാചകത്തിൽ മിടുക്കരാവാൻ കഴിയട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ പാചകത്തെ ഒന്ന് വിലയിരുത്തണേ. കട്ടൻ ചായ അല്ല വേണ്ടി വന്ന ശ്രീകുട്ടി പായസം ഉണ്ടാക്കും, പക്ഷേ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ?